Namaskaram. പേരിടൽ എന്നത് വ്യക്തിയായാലും സ്ഥാപനത്തിനായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേരിന് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നത് തന്നെയാണ് കാരണം. എന്നാൽ നല്ലൊരു പേര് പറഞ്ഞു കൊടുത്താൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ പോക്കറ്റിലിരിക്കും. ഇതൊരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പരസ്യമൊന്നുമല്ല. കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ സാമ്പത്തിക ബജറ്റിലാണ് വികസന ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പദ്ധതിയിടുന്നതായി അറിയിച്ചത്. അടിസ്ഥാന വികസനത്തിന് തുക അനുവദിക്കുന്നതിനാണ് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. ഇതിന് പേര് നിർദ്ദേശിക്കുന്നവർക്കാണ് വൻപൻ തുക സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. DFI വേണ്ടി പേര്, ടാഗ് ലൈൻ, ലോഗോ എന്നിവ നിർദ്ദേശിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വീതമാണ് ധനകാര്യ മന്ത്രാലയം സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് 3 ലക്ഷവും മൂന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് 2 ലക്ഷം രൂപയും നൽകും. പുതിയതായി രൂപീകരിക്കുന്ന ധനകാര്യ വികസന സ്ഥാപനമായ DFIക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 15. സർഗാത്മകത, ആശയവുമായി അടുത്തു നിൽക്കുന്നവ തുടങ്ങിയവ പരിഗണിച്ചായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള ധനസഹായത്തിൻ്റെ പ്രാഥമിക ഉറവിടം ബാങ്കുകളായതിനാൽ ഈ പുതിയ നൂതന സമീപനം ഇന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. ഇപ്പോൾ ഈ വികസന ധനകാര്യ സ്ഥാപനം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ധനസഹായം നൽകുന്നതിന് മാത്രം പ്രതിജ്ഞാബദ്ധവും ലക്ഷ്യബോധവുമുള്ളതുമായ ഒരേ ഒരു സ്ഥാപനമായിരിക്കും. നാഷണൽ ബാങ്ക് ഫോർ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് 2021 പ്രകാരമാണ് ഇത് പാർലമെൻറ്റിൽ അംഗീകരിച്ചത്. വികസന ധനകാര്യ സ്ഥാപനത്തിന് ചില സെക്യൂരിറ്റികൾ നൽകാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ടെന്നും അതിലൂടെ ഫണ്ടുകളുടെ ശതമാനം കുറയുമെന്നും ധനമന്ത്രി മുൻപ് വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രാരംഭ മൂലധനത്തെ സ്വാധീനിക്കാനും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഫണ്ട് ഏറ്റെടുക്കാൻ സഹായിക്കുകയും രാജ്യത്തെ ബോണ്ട് വിപണിയിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ചെയ്യും. പുതിയ പ്രോജക്റ്റുകളിൽ നിക്ഷേപിക്കുന്നതിന് ആഗോള പെൻഷൻ ഇൻഷുറൻസ് മേഖലകളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ DFI ശ്രമിക്കും. കൂടാതെ നികുതി ആനുകൂല്യങ്ങളും ലഭിക്കും. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.